എൻ്റെ പേര് ദേവിക ആനന്ദ്. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ സബ്ജക്ട്സിലുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് ഒന്ന് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, നമ്മുടെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിന് വരുന്ന ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ടെക്സ്റ്റൈൽ സയൻസ്, പാറ്റേൺ മേക്കിംഗ്, ഇല്ലുസ്ട്രേഷൻ, സർഫസ് ഓർണമെൻറ്റേഷൻ, അങ്ങനെ കുറേയധികം സബ്ജക്ട്സ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുത്ത് തരാൻ പോകുന്നത്. അപ്പോൾ ആ പാറ്റേൺ മേക്കിങ്ങിൽ ബേസിക് ബോഡി എന്ന് പറയുന്നൊരു ഡ്രസ്സ് വരുന്നുണ്ട്. ആ ഡ്രസ്സിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നും അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് നമ്മൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ബേസിക് ബോഡി ബ്ലോക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് വന്നിട്ട് ബസ്റ്റ് ആണ്. ബസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണം, നെഞ്ചിൻ്റെ വണ്ണം ഇവിടെ പറഞ്ഞേക്കുന്നത് 97 സെൻറ്റിമീറ്റർ ആണ് നെഞ്ച് വണ്ണം പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വെയ്സ്റ്റ്, വെയ്സ്റ്റിൻ്റെ വണ്ണം ഇവിടെ വന്നേക്കുന്നത് 76 സെൻറ്റിമീറ്റർ പ്ലസ് 2 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടണം. ഇവിടെ കണ്ട അളവ് കൊടുത്തേക്കുന്നത് എല്ലാം സെൻറ്റിമീറ്റർ അളവാണ്. ഇതൊരു നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ടിൻ്റെ പ്രകാരമാണ് നമുക്ക് ഈ ഒരു അളവ് തന്നേക്കുന്നത്. ഇതെല്ലാം ഒരു സെൻറ്റിമീറ്റർ അളവാണ്. അപ്പോൾ നമുക്ക് ഇത് ഇഞ്ചിലോട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേൺ മേക്കിംഗ് ചെയ്യുമ്പോൾ ഏകദേശം 3/4 സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്. പിന്നെ ഓൺ മെഷർമെൻറ്റ് വരുന്ന പാറ്റേൺ മാത്രമേ ഉള്ളൂ അത് ഇഞ്ച് അളവിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വേസ്റ്റ് 76 പ്ലസ് 2 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ അടയാളപ്പെടുത്തുക. നെക്ക്, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നെക്ക് റൗണ്ട് ആണ്, 38 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ട് വിഡ്ത്ത്, ഫ്രണ്ട് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രം വണ്ണമാണ് കൊടുത്തേക്കുന്നത്, 33 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വന്നിട്ട് ബസ്റ്റ് സെപ്പറേഷൻ, ബസ്റ്റ് സെപ്പറേഷൻ കൊടുത്തേക്കുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഷോൾഡർ, ഷോൾഡർ എന്ന് പറയുമ്പോൾ 12.5 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നെയ്പ് ടു വേസ്റ്റ് എന്ന് പറയുന്നത് 41 സെൻറ്റിമീറ്റർ ആണ്, 41 സെൻറ്റിമീറ്റർ നെയ്പ് ടു വേസ്റ്റ് ആണ്. നമുക്ക് ലെങ്ത് എടുക്കുന്നതാണ് ഈ നെയ്പ് ടു വേസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ബാക്ക് വിഡ്ത്ത്, നമ്മുടെ പുറകു ഭാഗത്തെ വണ്ണം മാത്രം, പുറകു ഭാഗത്തെ മാത്രം വണ്ണമാണ് ബാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്, 35 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്ര അളവുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് നമുക്കൊരു ബേസിക് ബോഡി എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ബേസിക് ബോഡി പറയട്ടെ, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ബേസിക് ബോഡി ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഫ്രണ്ട് വരും, ഇതൊരു ബാക്ക് വരും. അപ്പോൾ ബാക്കിൽ വരുന്നത് ഒറ്റ പീസാണ്. ഒറ്റ പീസ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഫോൾഡിങ് ഇട്ടേക്കുന്നതുണ്ടോ, ഇതൊരു ചിഹ്നമാണ്. നമുക്ക് ഈ പാറ്റേൺ മേക്കിങ്ങിൻ്റെ അകത്ത് വരുന്ന കുറേ അധികം സിമ്പൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സിമ്പൽസ് നിങ്ങൾക്ക് ഇതിൽ ഇതുണ്ടോ, ഫോൾഡിങ് വരുന്നു, ലെങ്ത് വൈസ് വരുന്നു, അതുപോലെ തന്നെ ഫ്രണ്ടാണോ ബാക്കാണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു, അതുപോലെ കട്ട് നമ്പർ ഇടുന്നു. ഇതെല്ലാം ഈ പാറ്റേൺ മേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചിഹ്നങ്ങളാണ്. അപ്പം ഇതിൻ്റെ ബാക്കാണെങ്കിൽ കട്ട് 1, ഫ്രണ്ട് ആണെങ്കിൽ കട്ട് നമ്പർ 2. അങ്ങനെ ഈ ചിഹ്നങ്ങളൊക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് പാറ്റേൺ ചെയ്താൽ കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് പീസ് രണ്ട് പീസ് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് കട്ട് നമ്പർ 2 എന്നിടാം. അതിൽ നമ്മൾ കട്ട് നമ്പർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ വേറെ ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ തെറ്റാണ്, നമ്മൾ ആ ചെയ്യുന്ന രീതി തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിലോട്ടൊന്ന് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാറ്റേൺ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പേപ്പർ അറിയാമല്ലോ, ഇത് ബ്രൗൺ പേപ്പർ ഷീറ്റാണ്. നമ്മൾ പാറ്റേൺ മേക്കിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ബ്രൗൺ പേപ്പർ ഷീറ്റാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു തുണി എടുക്കുമ്പോഴാണെങ്കിൽ പോലും തുണിക്ക് നല്ല നീളവും വീതിയുമുള്ള തുണി ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള പേപ്പറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നല്ല നീളവും വീതിയുള്ള പേപ്പറാണ് പാറ്റേൺ മേക്കിങ്ങിന് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പേപ്പറിൻ്റെ അകത്ത് ചെറിയ ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ വീതിയും ഇതാണ് അതിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വരച്ചാലും അതിൻ്റെ ലെങ്ത് വൈസ് വരുന്നത് ഈ ലൈൻസ് എങ്ങോട്ടാണ് പോകുന്നത് ആ ലൈൻസിനനുസരിച്ച് വേണം ഇതിൻ്റെ ലെങ്ത് വൈസ് അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അടയാളപ്പെടുത്താനുള്ളത് ഇതിൻ്റെ ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അളവ് പറയുന്നുണ്ട്, ഒരു നെയ്പ് ടു വേസ്റ്റ് അങ്ങനെ ഓരോ അളവുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ വരുന്നത് ഇവിടെ കൊടുത്തേക്കുന്നത് നെയ്പ് ടു വേസ്റ്റ് എന്ന് പറയുന്നത് 0 to 1 = നെയ്പ് ടു വേസ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നെയ്പ് ടു വേസ്റ്റ് നമുക്കിവിടെ അളവ് പറഞ്ഞേക്കുന്നത് 41 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ 41 സെൻറ്റിമീറ്റർ പേപ്പറിൻ്റെ ലെങ്ത് ഭാഗം നോക്കിയിട്ട് 41 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക.
അപ്പോൾ 41 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 0 to 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0 to 1 എന്ന് പറയുന്നത് 41 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഔട്ട്ലൈൻ ഫ്രം 0 and 1. അപ്പം അതവർ ലൈൻ വരയ്ക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത്, 0 to 1 തമ്മിൽ ജോയിൻ ചെയ്യാൻ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 to 1 equal 1/2 ബെസ്റ്റ്. അപ്പോൾ 2 to 1 എന്ന് പറയുന്നത് നമ്മൾ ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്താൻ പോകുന്നത് ബെസ്റ്റിൻ്റെ പകുതിയാണ്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് 97 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ പകുതിയാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, 1 to 2 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 1 to 2 48 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, നമ്മുടെ ബെസ്റ്റിൻ്റെ പകുതി, 97 സെൻറ്റിമീറ്ററിൻ്റെ പകുതി. ഓക്കെ, അപ്പം നമുക്ക് 48 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഓക്കെ, നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 to 2 എന്ന് പറയുന്നത് ബെസ്റ്റിൻ്റെ 1/2 ആണ്. ഓക്കെ, അപ്പോൾ 2 to 1 എന്ന് പറയുന്നത് ബെസ്റ്റിൻ്റെ പകുതിയാണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആ 2 to 1 അടയാളപ്പെടുത്താം. അപ്പം 2 to 1 നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 is square from 0 to 1. അപ്പം നമുക്ക് ഈ 0 to 1 എന്ന് പറയുന്നത് എത്രയാണോ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ 2 to 1 എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ഇത് 4 ഒരേപോലെയാണ് നമുക്ക് വരേണ്ടത്. മീൻസ് ഈ ഒരു 1 to 2 equal 3 to 0, 0 to 1 equal 2 to 3, അങ്ങനെയാണ് നമുക്കിവിടെ അളവ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് ഈ 4 വരകളും ഒന്ന് ഡ്രോ ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ആ 4 വരകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 1 to 2 equal 3 to 0, 3 to 0, 0 to 1 equal 3 to 2. അപ്പോൾ ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി വന്നിട്ട് 4 is equal to mid point of 3 to 0 എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് 3 to 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് വരുന്നത് ഇവിടെ 4 എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ 4 mid point അടയാളപ്പെടുത്താം. 0 to 3 എത്രയാണ് നമുക്ക് കിട്ടിയത്, 48.5, ആ ഒരു അളവാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ 48 പകുതി എത്രയാണോ കിട്ടുന്നത് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. 24.25 ആ സംതിങ് അളവ് കിട്ടും. അപ്പോൾ നമുക്ക് 24.25 അവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പം നമുക്ക് 4 എന്ന് പറയുന്ന പോയിൻ്റ് 24.25 ആണ് നമുക്ക് കിട്ടിയത്, അവിടെ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് ഇതേ അളവ് തന്നെയാണ് നമുക്ക് താഴെയും വരുന്നത്. ഏതാണ്, 1 to 2 മിഡ് പോയിൻ്റ് ആണ് 5 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ അളവ് കിട്ടിയത് തന്നെ ഇവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്കപ്പം രണ്ട് ഭാഗങ്ങളായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ബാക്കും ഒരു ഭാഗം ഫ്രണ്ടുമാണ്. അപ്പം ഫ്രണ്ടും ബാക്കിൻ്റെയും പകുതി പകുതി വെച്ചിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. 0 to 6 equal 1/4 ബെസ്റ്റ്. 0 to 6 എന്ന് പറയുന്നത് 1/4 ബെസ്റ്റ് ആണ്. അപ്പോൾ 0 to 6 എന്ന് പറയുന്നത് 1/4 ബെസ്റ്റ് ആണ്. നമ്മളത് 0 യിൽ നിന്നും 6 താഴേക്കാണ് വരുന്നത്, 0 to 6 എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ബെസ്റ്റിൻ്റെ 1/4 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ബെസ്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 97 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പം, സോറി, 1/4 ബെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 97 1/4 വരുന്നത് 24.25 ആണ്. അപ്പോൾ നമുക്ക് 24.25 താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 to 6 എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 6 അടയാളപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് 6 to 7 എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. 6 to 7, അപ്പോൾ നമുക്ക് 6 വരെ കിട്ടി. ഇനി അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമാണ് നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ പിക്ചർ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോളുക. അതിനുശേഷം ഈ ഞാൻ പറയുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ
കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. 6 to 7 എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കപ്പം 3 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ ആ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, അവിടെ ആ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൽ ഞാൻ 7 എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ 6 to 7 എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരളവും കിട്ടി. നെക്സ്റ്റ് വന്നിട്ട് നമുക്കിനി കിട്ടാനുള്ളത് ഇതിന് രണ്ട് മിഡ് പോയിൻ്റ് ആയിട്ട് ഏതാ 0 to 7 മിഡ് പോയിൻ്റ് ആണ് 8 എന്നിവിടെ ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. 0 to 7 മിഡ് പോയിൻ്റ് ആണ് 8. അപ്പം 8 ഈസ് മിഡ് പോയിൻ്റ് ഓഫ് 0 to 7. അപ്പം ഞാൻ 0 to 7 മിഡ് പോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 0 to 7 നമുക്ക് ഇവിടെ കിട്ടിയത് 21.5 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പകുതി 10.25 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ ആ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുവാണ് ആ ഒരു അളവ്. അപ്പം നമ്മൾ അത് കിട്ടി. അപ്പം ഞാൻ ആ ഒരു പോയിൻ്റ് ഏതാണെന്നൊന്ന് വരച്ചു, 8. അപ്പോൾ നമുക്ക് ആ 8 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 to 9 എന്ന് പറയുന്നത് 1/2 ബാക്ക് വിഡ്ത്ത്. അപ്പോൾ ബാക്ക് വിഡ്ത്ത് നമുക്ക് മെഷർമെൻറ്റിൻ്റെ അത് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വിഡ്ത്ത് നമ്മൾ എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ പകുതി. അപ്പോൾ ബാക്ക് വിഡ്ത്ത് ഇവിടെ 35 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാക്ക് വിഡ്ത്തിൻ്റെ 35 പകുതി എത്രയാണ്? 17 സെൻറ്റിമീറ്റർ. 17 സെൻറ്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, 17 സെൻറ്റിമീറ്റർ 8 to 9 ആണ്. അപ്പം ഏതാണ് പോയിൻ്റ്? 8 to 9 നമ്മൾ അടയാളപ്പെടുത്തി. 17 സെൻറ്റിമീറ്റർ നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 to നമുക്ക് 9 കിട്ടിയതിന് ശേഷം സ്ക്വയർ അപ്പ് ബി ഡൗൺ ടു സി എന്നിവിടെ അടുത്തൊരു കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 8 to 9 കിട്ടിക്കഴിയുമ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു വര വരണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആം ഹോള് ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കൊടുത്തേക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്വയേർഡ് അപ്പ് ബി ഡൗൺ ടു സി. അപ്പോൾ ഈ ഒരു 9 എന്ന പോയിൻറ്റിൽ കൂടെ ബിയും സിയും ജോയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മുകളിലത്തെ ഭാഗത്തു നിന്നും താഴോട്ട് സി എന്ന പോയിൻ്റ് നമ്മുടെ ഈ 7 നേരെ വരുന്ന ഭാഗത്താണ് സി വരുന്നത്. അപ്പോൾ നമുക്ക് അത് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അത് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് 7 എന്ന പോയിൻ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. എവിടെ നിന്ന്? 6 to 7 നിന്നും നമുക്കൊരു 3 സെൻറ്റിമീറ്റർ അല്ല 5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു വരയും കൂടി ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ ഒരു പോയിൻ്റ് വരച്ചു. 6 എന്ന് പറയുന്ന നമുക്ക് പോയിൻറ്റും കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷമാണ് 8 to 9 നമുക്ക് കിട്ടിയത്. അപ്പം 9 എന്ന പോയിൻ്റ് ആണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് B to C എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഈ ഒരു 7 എന്ന് പറയുന്ന ലൈൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ആ ഒരു ലൈനിലോട്ട് നമുക്ക് B to C വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം B to C നമുക്ക് കിട്ടി. ആദ്യം എങ്ങനെയായിരുന്നു? 8 to 9 ആയിരുന്നു കിട്ടിയത്. 1/2 ബാക്ക് വിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി. നമ്മൾ 8 to 9 അടയാളപ്പെടുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ സ്ക്വയർ അപ്പ് ബി ഡൗൺ ടു സി എന്നാണ് കൊടുത്തത്. അപ്പം നമ്മൾ അതും ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 10 is 1/3 of 0 to 8. 10 എന്ന് പറയുന്നത് 0 to 8 1/3 ആണ്. അപ്പം 10 എന്ന് പറയുന്നത് ഏകദേശം ഈ 0 to 8 1/3 കണ്ടിട്ട് 10 അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പിക്ചറും കൂടെ നിങ്ങൾ ഇടയ്ക്ക് നോക്കുക. പിക്ചർ നോക്കിയതിന് ശേഷം 10 എന്ന് പറയുന്നത് ഈ 0 to 8 1/3 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 0 to 8 എന്ന് പറയുന്നത് ഏകദേശം 10.25 ആണ് വന്നേക്കുന്നത്. അപ്പം നമുക്കൊരു 3.5 അല്ലെ 3.2575 ആ ഒരു അളവിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് 7 6 കിട്ടിയ പോലെ തന്നെ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് ഇപ്പുറത്തോട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്തേക്കാം. അപ്പം നമ്മൾ അതും വരച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കിട്ടേണ്ടത് നമ്മുടെ കഴുത്ത്
അകലമാണ്. 0 to 11 എന്നിവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 to 11 എന്ന് പറയുന്നത് 1/5 നെക്ക് റൗണ്ട്. അപ്പൊ നമുക്ക് നെക്ക് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു അളവ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു, നെക്ക് 38 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ 1/5 കാണണം. അപ്പൊ 7.6 ആണ് കിട്ടുന്നത്. അപ്പൊ ആ 7.6 ഈ സീറോയിൽ നിന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് കിട്ടി. ഓക്കെ, അപ്പൊ 0 to 11 നമുക്ക് കിട്ടി. ആ 11 പോയിന്റ് മുകളിലോട്ട് അതിൻ്റെ കഴുത്ത് ഇറക്കമാണ് ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. 11 to A എന്ന് ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 സെന്റിമീറ്റർ ആണ് 11 to A എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ 2 സെന്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് 11 to A കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്കിനി ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുക. കഴുത്തകലം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഷോൾഡർ ആണ്. ഷോൾഡർ എന്ന് പറയുന്നത് 8 to 12 ആണ്. 8 to 12 എന്ന് പറയുമ്പോൾ ഷോൾഡർ വിടുത്ത് +2 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തത്. 2 സെന്റിമീറ്റർ ഡാർട്ടിനും കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ 2 സെന്റിമീറ്റർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഷോൾഡർ വിടുത്ത് നമുക്കവിടെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു 12.5 സെന്റിമീറ്റർ. അതിൻ്റെ കൂടെ 2 സെന്റിമീറ്റർ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പം 12.5 കൂടെ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 14.5 ആണ് വരുന്നത്. 14.5 നമ്മളിവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ 14.5 8 to 12 അടയാളപ്പെടുത്തി കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് 13 എന്ന് പറയുന്നത് 13 is mid point ഓഫ് 8 to 12 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 13 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 8 to 12 മിഡ് പോയിൻ്റ് ആണ് 13. അപ്പം നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് എത്രയാണ്? 8 to 12 14.5 ആണ് വരുന്നത്. അതിൻ്റെ പകുതി 7.25 ആ ഒരു അളവിൽ വരും. അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 13 is mid point ഓഫ് 8 to 12 നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം 30 to 14 എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു നമ്മുടെ 90 ഡിഗ്രി പാരലൽ ടു ഷോൾഡർ സ്ലോപ്പാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ 90 ഡിഗ്രി ആ ഒരു അളവിൽ നിൽക്കണം. നമുക്കൊരു ഡാർട്ട് വരുന്നുണ്ട് ഇവിടെ, ഷോൾഡറിൻ്റെ മിഡ് കണ്ടിട്ടൊരു ഡാർട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് കറക്റ്റ് ഒരു 90 ഡിഗ്രി ആ ഒരു ഇതിൽ നിൽക്കണം, കറക്റ്റ് ലംബമായിട്ട് നിൽക്കണമെന്നാണ് ഇവരോട് പറഞ്ഞേക്കുന്നത്. 7 അല്ലെങ്കിൽ 8 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ 8 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, 13 to 14 എന്നാണ് നമ്പർ തന്നേക്കുന്നത്. അപ്പം 13 to 14 നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡാർട്ടിൻ്റെ വീതി ഉണ്ടല്ലോ 2 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം 2 സെന്റിമീറ്റർ അപ്പുറത്തോട്ട് ഇപ്പുറത്തോ ഓരോ സെന്റിമീറ്റർ അപ്പുറത്തോട്ട് ഇപ്പുറത്തോ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒരു ഡാർട്ടായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കപ്പം ഏകദേശം ഫ്രണ്ടിൻ്റെ പോർഷൻ ഏകദേശം ഒന്ന് കവർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ആം ഹോളും കൂടി ഒന്ന് വരച്ചെടുക്കണം. അത് നമുക്ക് ഏകദേശം പോയിൻറ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആം ഹോൾ എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന് നോക്കാം. 12 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു എഡ്ജ് ഭാഗം, ആ ഒരു ഭാഗത്ത് നമ്മുടെ ബാക്കും ഫ്രണ്ടും കൂടെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം വരെയുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പം ആം ഹോളിൻ്റെ കർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഇവിടെ പറഞ്ഞേക്കുന്നത് 6 to 15 എന്ന് പറയുന്നത് 1/2 to 8 to 9 എന്നാണ്. നമ്മുടെ 8 to 9 എത്രയാണോ കിട്ടിയത് അതിൻ്റെ പകുതി, ഈ 8 to 9 പകുതിയാണ് നമ്മുടെ ഈ ബാക്കിൽ ഒരു ഡാർട്ട് വരുന്നുണ്ട്. ആ ഡാർട്ടാണ് ഇനി 6 to 15 എന്ന് പറയുന്നത്. അപ്പം 8 to 9 പകുതി. അപ്പം 8 to 9 നമുക്കിവിടെ എത്രയാണ് കിട്ടിയത്? 17 സെന്റിമീറ്റർ ആണ്. അപ്പം 17 പകുതിയാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. 8.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ആ 8.5 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം അവിടെ 15 എന്ന് നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് 6 to 15 എന്ന് പറയുന്നത് 1/2 of 8 to 9 നമുക്ക് കിട്ടി. നെക്സ്റ്റ് വന്ന് 16 squared down from 15 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വന്നിട്ട് ഇവിടെ 6 to 15 നമ്മൾ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ താഴോട്ടൊരു ഡാർട്ട് ഉണ്ട് ബാക്ക് പോർഷനിൽ, അത്
15 to 16 ഇത് കൺസ്ട്രക്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 15 to 16 നമ്മളിവിടെ ഇവിടെയാണ് ഏകദേശം 16 എന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 to 15 എത്രയാണോ കിട്ടിയത് അത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 to 16 എന്ന് പറയുന്ന ആ പോയിന്റിലോട്ട് അടയാളപ്പെടുത്തണം. ഏകദേശം വരുന്നത് എത്ര, നമ്മുടെ 7 point something ആണ് വരുന്നത്, 7.25. അപ്പോൾ നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുക, എന്നിട്ട് വരയ്ക്കുക. അതപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് D2E എന്ന് പറയുന്ന ഈ ഒരു ഡാർട്ട്, ഇവിടെ ഈ ഒരു ഡാർട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഡാർട്ടിൻ്റെ വീതി ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്, 1.25 centimeter ആണ്. അപ്പോൾ നമുക്ക് 1.25 centimeter വരുമ്പോൾ ആ 1.25 centimeter അതിൻ്റെ അകലം ഇട്ട് കൊടുക്കുക, അതിനുശേഷം അതൊന്ന് വരച്ചു കൊടുക്കുക. ആ ഡാർട്ടിൻ്റെ പേര് D2E എന്നാണ്. 15 to 16 എന്ന് പറയുന്ന ഡാട്ട്, അതിൻ്റെ D2E എന്ന് പറയുന്നതാണ് അതിൻ്റെ അകലം കൊടുത്തേക്കുന്നത്. അപ്പോൾ 1.75 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, സെൻറ്റിമീറ്ററിലാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് ഫോൾഡിങ് വരുന്നുണ്ടോ, ലെങ്ത് വൈസ് വരുന്നുണ്ടോ, കട്ട് നമ്പർ ഉണ്ടോ എന്നെല്ലാം നോക്കി ചെയ്തിട്ട് പോകാം. അപ്പോൾ ഫോൾഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ബാക്ക് പോർഷൻ, ബാക്ക് നമുക്ക് ഓപ്പൺ അല്ലല്ലോ, ബാക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിവിടെ ഫോൾഡിങ് കൊടുക്കണ്ട. പക്ഷെ നമ്മളിവിടെ ബാക്ക് ഓപ്പൺ ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ ഫോൾഡിങ് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ലെങ്ത് വൈസ് അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് ബാക്കിൽ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് കട്ട് നമ്പർ 1 ഒറ്റ പീസ് മതി. അപ്പം നമ്മളത് കട്ട് നമ്പർ 1 കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ ഏകദേശം ഒന്ന് തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് പോകാം. ഇനി നമുക്ക് ഏകദേശം നമുക്കിവിടെ അളവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഫ്രണ്ട് പീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം കുറേ അധികം അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ബാക്ക് വരച്ചപ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലെ കുറച്ചധികം അളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ അളവുകൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിടാം. അപ്പോൾ നമുക്കിത് ഇവിടെ കണ്ടോ, 10 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ രേഖയൊന്ന് നേരെ ഇങ്ങോട്ടും കൂടെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 7 എന്ന് പറയുന്ന പോയിൻ്റിലെ ആ ഒരു വരയും കൂടി ഇപ്പുറത്തോട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ 6. ഓക്കെ, അപ്പം അത് 6 എന്ന് പറയുന്ന പോയിൻ്റിലെ രേഖ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് 27 എന്ന പോയിൻറ്റും 90, 24. അപ്പോൾ നമുക്ക് ഇത്രയും ലൈൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇവിടെ 3 to 17 എന്ന് പറയുന്നത്, മീൻസ് ഇവിടെ നമുക്ക് 3 നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 17 എന്ന് പറയുന്നത് അവരിവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 1/5 neck എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം 1/5 neck എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്നത് 7.6 എന്നാണ്. അപ്പോൾ നമുക്ക് 7.6 അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെയാണ് 3 to 18 എന്ന് പറയുന്നതും 7.6 ആണ് കിട്ടുന്നത്. അതിനുശേഷം അതിനെ ഒന്ന് സ്ക്വയർ ചെയ്തതിന് ശേഷം കഴുത്ത് വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഫ്രണ്ടിൻ്റെ കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി ഷോൾഡർ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, ഡാർട്ടിന് ഇച്ചിരി കൂടെ വീതി ഉള്ളത് കൊണ്ട് ഇവിടെ ഷോൾഡർ ഡാർട്ടിൻ്റെ ഷോൾഡറിൻ്റെ ലെങ്തിനെക്കാട്ടിലും ഒരു 4 inch കൂടുതൽ ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഷോൾഡർ ആണ്. ഷോൾഡർ എന്ന് പറയുന്നത് 25 to 17 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ 25 to 17 എന്ന് പറയുന്നത് ഷോൾഡർ പ്ലസ് ഡാർട്ട് വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ പറഞ്ഞേക്കുന്ന 12.5 സെൻറ്റിമീറ്റർ ആണ്. 12.5 കൂടെ 3 അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ കൂട്ടാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ ആണ് കൂട്ടുന്നത്. അപ്പം ഷോൾഡർ 12 കൂടെ 4 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പോയിന്റ് 5 സെന്റിമീറ്റർ വരുന്നത്. അപ്പം നമുക്ക് 12 കൂടെ 4 കൂടെ കൂട്ടി 16.5 നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് ഷോൾഡർ കിട്ടുന്നത്, ഷോൾഡർ ഇവിടെ തന്നേക്കുന്നത് 12.5, അതിലൂടെ നമ്മൾ 4 സെൻറ്റിമീറ്റർ ആണ് കൂട്ടുന്നത്. അപ്പം നമുക്ക് 16.5 കിട്ടുന്നത്. അപ്പം 16.5 നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പം 72 to 25 നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നേക്കുന്നത് 72 to 25 മിഡ് പോയിന്റ് ആണ്, 26 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം 26 നമുക്കിവിടെ 25 17 മിഡ് പോയിന്റ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമുക്കിവിടെ വന്നേക്കുന്നത് 16.5. അപ്പം 8.25 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത്. അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം 26 നമുക്കിവിടെ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്കിവിടെ കൊടുത്തേക്ക് നമ്മൾ കഴുത്തകലവും കഴുത്തിറക്കവും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കൊടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് 18 to 19 മിഡ് പോയിന്റ് ആണ്, 20 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 18 to 19 മിഡ് പോയിന്റ് 20 നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം 18 to 19 എത്രയാണ് നമ്മൾ അളന്ന് നോക്കുക. ഇവിടെ 13.5 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം 13.5 പകുതി അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 20 to 21 എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് വിഡ്ത്തിൻ്റെ പകുതി. അപ്പോൾ ഫ്രണ്ട് വിഡ്ത്ത് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് മെഷർമെൻറ്റ് ചാർട്ടിൽ തന്നിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് വിഡ്ത്ത് ഇവിടെ കൊടുത്തേക്കുന്നത് 33 സെൻറ്റിമീറ്റർ ആണ്. 33 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതി 16.5 ആണ് തന്നേക്കുന്ന അളവ്. അപ്പോൾ 16.5 നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ 20 to 21 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഷോൾഡറും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ എന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ അതിൻ്റെ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഡാർട്സും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനുണ്ട്. നമ്മളിവിടെ നേരത്തെ അടയാളപ്പെടുത്തിയത് ഷോൾഡറിൻ്റെ മിഡ് 26 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതിനുശേഷം നമുക്ക് ആ 26 നിന്ന് നമ്മുടെ ഈ ഒരു 27 to 28 എന്ന് പറഞ്ഞിട്ടൊരു മെഷർമെൻറ്റും കൂടെ നമ്മളിവിടെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഡാർട്ട് കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 28 to 27 എന്ന് പറയുന്നത് 1/2 ബെസ്റ്റ് സെപ്പറേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് സെപ്പറേഷൻ 18 സെൻറ്റിമീറ്റർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 1/2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 18 പകുതി 9 വരുന്നത്. ആ 9 നമ്മളിവിടെ അടയാളപ്പെടുത്തി, സോറി, 9 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആ ഒരു പോയിന്റ് ഇതിലോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡാർട്ടിൻ്റെ വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 4 സെൻറ്റിമീറ്റർ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം 4 സെൻറ്റിമീറ്റർ ഡിഫറൻസ് കൊടുക്കുക, എന്നിട്ട് ഡാർട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോൾഡർ പോയിൻറ്റിലെ ഡാർട്ട് നമ്മൾ വരച്ചു. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വരുന്ന ഡാർട്ട്സ് ആണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിനിവിടെ കൊടുത്തേക്കുന്നത് H to I ഡാർട്ടിൻ്റെ ഡിഫറൻസ് ആണ് കൊടുത്തേക്കുന്നത്. അത് 5.25 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം 5.25 നമുക്കൊന്ന് കൊടുക്കാം. ആ 5.25 എന്ന് പറയുന്ന അളവ് വരുന്നത് നമ്മുടെ ഈ 27 to 28 കിട്ടിയല്ലോ, അതേ അളവ് തന്നെയാണ് ഈ താഴെ 2.29 കിട്ടുന്നത്. അപ്പം 2.29 നമുക്ക് എത്രയാണ്, 9 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ആ 9 സെൻറ്റിമീറ്റർ താഴെയും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡാർട്ടിൻ്റെ അകലം അടയാളപ്പെടുത്തി കൊടുക്കാം. 5.25 ആയിരുന്നു. അതിനുശേഷം നമ്മുടെ 28 നിന്നും ഈ ഡാർട്ടിനെ ഒന്ന് വരച്ചു കൊടുക്കാം.
ഓക്കെ, നമ്മളതപ്പം വരച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു നമുക്ക് എല്ലാ ചെസ്റ്റിനെക്കാട്ടിൽ ഇടവണ്ണം ഒതുങ്ങിയ ഭാഗമായിരിക്കുമല്ലോ, അപ്പൊ അവിടുത്തെ ഒരു ഡിഫറൻസ് കൂടെ നമ്മുടെ ഡാർട്ട് ഒന്ന് അടയാളപ്പെടുത്താനുണ്ട്. അപ്പൊ ആ ഡാർട്ടിനെ എഫ് ജി എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എഫ് ജി എന്ന് പറയുന്ന ഡാർട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നമ്മൾ അതുപോലെ തന്നെ അതേ ഈ ഒരു 2 1 2 2 എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയായിരുന്നു. അവിടുന്ന് ഒരു 2 2 13 ഇവിടെ നമുക്കൊരു 1.5 സെന്റിമീറ്റർ കൂടെ എടുത്തിട്ട് വണ്ണിൽ നിന്നും 13 നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ലെങ്ത് വൈസും കട്ട് നമ്പറും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ബോഡി ഏകദേശം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വൈസ് കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് വൈസ് എങ്ങോട്ടാണ് വരുന്നതെന്നുള്ളതിൻ്റെയാണ് ഈ ലെങ്ത് വൈസ് അടയാളപ്പെടുത്തുന്നത്. അതും അടയാളപ്പെടുത്തി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇത് ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് കട്ട് നമ്പർ 2 എന്നിട്ട് കൊടുക്കണം. കട്ട് നമ്പർ 2 രണ്ട് പീസാണ് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഏകദേശം ബേസിക് ബോഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്കും ഇത് ഫ്രണ്ടുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒപ്പം ബാക്കി വരുന്ന പീസും കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. 1.5 ഇഞ്ചും വീതിയിലുള്ള 2 പടി നമുക്ക് വേണം. 1 നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ ഓപ്പണിങ്ങിന് കവർ ചെയ്ത് വെക്കാനായിട്ട്, പിന്നെ നമുക്ക് കഴുത്തിനും കൈക്കും ഒക്കെ വെക്കാനായിട്ട് ക്രോസ്. അപ്പോൾ കയ്യിൽ സ്ലീവ് പിടിപ്പിക്കുന്നതെങ്കിൽ ക്രോസ് പീസിലേലും കുഴപ്പമില്ല, കഴുത്തിലും ഷേപ്പ് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിനകത്ത് ക്രോസും ഫ്രണ്ടിൽ വെക്കാനുള്ള ഫ്യൂസിംഗ് പടിയും കൂടെ നമുക്ക് ഫ്യൂസിങ്ങും ഫേസിങ്ങിനുള്ള പടിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഫ്രണ്ടിൽ വെക്കാനുള്ള ഫ്യൂസിങ് ആൻഡ് ബൈൻഡിങ്ങിനുള്ള പീസാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം എത്രയാണ് വരുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള നീളമാണ് നമുക്ക്. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നീളം എടുത്തിട്ട് വേണം നമ്മൾ. ഇപ്പം പേപ്പർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നീളം മതി, പക്ഷെ തുണികൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പും എല്ലാം കൂട്ടിയിടണം. ഇതിനകത്ത് നമുക്ക് തയ്യൽ തുമ്പോ സ്റ്റിച്ചിങ് എലമെൻസോ ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തുണി വെട്ടുമ്പോൾ അതിനനുസരിച്ച് അതെല്ലാം നമ്മൾ കൂട്ടിയെടുത്തോണം. ഇപ്പോൾ എടുക്കുന്ന നീളം കറക്റ്റ് ഇതിൻ്റെ അളവിൽ എടുത്താൽ മതി. അപ്പോൾ 1.5 ഇഞ്ചും ലെങ്ത് ഇതിൻ്റെ ആ ഒരു ലെങ്തിൽ വേണം.
പിന്നെ വീതി എടുക്കുമ്പോൾ ഒരെണ്ണം 1.5 ഇഞ്ചും ഒരെണ്ണം 2 ഇഞ്ചും വീതിയിലാണ് നമ്മൾ ഫ്യൂസിങ്ങുള്ള പടി എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് അപ്പോൾ നമ്മൾ രണ്ട് പടി വെട്ടി എടുത്തിട്ടുണ്ട്. പടി വെട്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ലെങ്ത്. പിന്നെ കട്ട് നമ്പർ കൊടുക്കുക. കട്ട് നമ്പർ 1. രണ്ട് പീസ്, അതായത് ഫ്രണ്ടിൽ വെക്കാനുള്ള രണ്ട് പീസാണ്. അതുപോലെ നമുക്കിനി ക്രോസ് പീസും കൂടെ വെക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ക്രോസ് പീസാണ് വേണ്ടത്. ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുക്കുക. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് പീസ് കാണുമല്ലോ, അതിലൊരു ഒരു സ്ക്വയർ പീസ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ കോണോട് കോൺ വരുന്ന ഭാഗം, ഈ ഒരു ഭാഗം സ്ക്വയർ പീസിൻ്റെ കോണോട് കോൺ വരുന്ന ഭാഗത്ത് 1.5 ഇഞ്ച് വീതിയിൽ ഉള്ള പീസാണ് നമുക്ക് ക്രോസായിട്ട് വേണ്ടത്. ഇത് കണ്ടോ, ഇതുപോലെ 1.5 ഇഞ്ച് വീതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തെ സ്ട്രൈപ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, ചരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസാണ് വെക്കുന്നതെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പാറ്റേൺ ചെയ്യുമ്പോൾ അത് നമ്മൾ സ്ലീവാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലീവ് വെക്കുക, കഴുത്തിൻ്റെ ഷേപ്പാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഷേപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ അകത്തെ ലെങ്ത് നമ്മൾ ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. കട്ട് നമ്പർ ഇട്ട് കൊടുക്കുക. കട്ട് നമ്പർ അപ്പം നമുക്ക് ക്രോസ് പീസിൽ വരുമ്പോഴത്തേക്ക് 3-4 അധിക ക്രോസ് പീസ് വേണ്ടി വരും. അപ്പം നമുക്കൊരു 4 പീസ് എന്ന് കൊടുക്കാം. അപ്പം 4 പീസാണ് കട്ട് നമ്പർ വേണ്ടത്. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബേസിക് ബോഡിക്ക് കട്ട് ചെയ്തിട്ട് എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസുണ്ട്, ഫ്രണ്ട് പീസുണ്ട്. ഫ്രണ്ട് പീസിൽ വെക്കാനുള്ള ഫ്യൂസിങ് ബൈൻഡിങ് വെക്കാനായിട്ടുള്ള രണ്ട് പടികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്രോസ് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ബോഡിക്കകത്ത് വേണ്ട പാറ്റേൺ എന്തൊക്കെയാണ് വേണ്ട, അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.